ನೋಡಿ ಕ್ಯಾಮರಾ ಹಿಂಗೆ ಕಣ್ಣು. ഹലോ ഹലോ ഫ്രണ്ട്സ്, ഹായ് ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ലൈവില് വന്നതെന്ന് വെച്ചാല് എനിക്കൊരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് കേട്ടോ, വേറൊന്നുമല്ല. അല്ല, ഈ സരിതാ നായരുടെ കൊറേ കാര്യങ്ങള്, പീഡനം 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 പറഞ്ഞിട്ട് സരിതാ നായര് കൊറേ പറയുന്നുണ്ടല്ലോ. ഈ പീഡനം എന്ന് പറഞ്ഞാൽ അത്ര നല്ല സുഖമുള്ള ഏർപ്പാടൊന്നല്ല ചേച്ചി, ചേച്ചിയോടാണ് പറയണത് കേട്ടോ. എന്താണിത് പീഡനം? ഒരിക്കൽ പീഡനത്തില് സരിതാ നായർ ആരാ എനിക്കറിയില്ല. കൊറേ ആൾക്കാരെ പറ്റിച്ച് നടക്കുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീ പീഡിപ്പിച്ചു പീഡിപ്പിച്ചു. ഒരു പീഡനമല്ല, രണ്ടെണ്ണമല്ല, മൂന്നെണ്ണമല്ല, ലിസ്റ്റ് കണക്കിലേ. അവർക്ക് 16 വയസ്സായിട്ടുള്ളൂ പീഡിപ്പിച്ചു പീഡിപ്പിച്ചു എന്ന് പറയാൻ. അല്ല, അവർക്ക് പീഡനം എന്താണെന്ന് മനസ്സിലാവില്ലേ, അല്ലെങ്കിൽ അറിയാണ്ട് വരിക. അവർക്ക് ആ സ്ത്രീക്ക് പീഡനം എന്താണെന്ന് ഒരു പ്രാവശ്യം പീഡിപ്പിച്ചു മനസ്സിലായില്ല, രണ്ടാം പ്രാവശ്യം പീഡിപ്പിച്ചു മനസ്സിലായില്ല, മൂന്നാം പ്രാവശ്യം പീഡിപ്പിച്ചു. ഈ പീഡിപ്പിച്ച് ലിസ്റ്റ് കണക്കിന് ഈ പേപ്പർ കണക്കിൽ എഴുതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇവർക്ക് ഈ പീഡനം എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാകത്തില്ലേ. പാപം ആ ഉമ്മൻചാണ്ടി സാറിനെ കൂടെ പിടിച്ചതിലിട്ട് പീഡിപ്പിച്ച്. പിന്നെ ഗണേഷ് കുമാറിന്റെ ഒരു സഹോദരനെ പോലെയാണ്. അല്ല, ഉമ്മൻചാണ്ടി സാർക്ക് പ്രായമായി, അങ്ങേരിക്ക് നടക്കാൻ പോലും പറ്റില്ല. അങ്ങേര് ചെയ്തത് പീഡനം. ഗണേഷ് സാറ് നല്ല ആരോഗ്യമുള്ള നല്ല തൻ്റെയുടെ ഉള്ള ഒരു മനുഷ്യൻ ചെയ്തത് പീഡനമല്ല. അല്ല, പീഡനമല്ല, അതാണ്. അപ്പൊ ചെറുപ്പക്കാര് ചെയ്തതൊന്നും പീഡനമല്ല. പാവപ്പെട്ട പ്രായമുള്ള മനുഷ്യ ഒരാളുടെ ഹെൽപ്പ് ഇല്ലാതെ എണീച്ച് നൂരാൻ പറ്റാത്ത ആൾക്കാർ ചെയ്യുന്നതൊക്കെ പീഡനങ്ങള്. ഇതെന്താണ്, എവിടത്തെ ന്യായമാണ്? പിന്നെ ഈ കേരളം നന്നാവുന്നു. അതല്ല, ഒരു പീഡിപ്പിച്ച ഒരു സ്ത്രീ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പീഡിപ്പിച്ച രീതിയിലുള്ള ഒരു അങ്ങനെയൊക്കെ ഒന്ന് നടക്കാനെങ്കിലും പഠിക്കി. എന്റെ ഭാവനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു പീഡനമാണ്, ശരിയാണ്. നടിയെ പീഡിപ്പിച്ചു, വണ്ടിയിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു, അതൊരു പീഡനം. ഇത് റൂമിൽ പലവട്ടവും ഉമ്മൻചാണ്ടി സാറിന്റെ വീട്ടിൽ അവർ പോവാറുണ്ട്. അപ്പൊ ഇന്നും അവരറിഞ്ഞില്ല ഇത് പീഡനമാണെന്നുള്ളത്. വർഷക്കണക്ക് കഴിഞ്ഞിട്ട് അപ്പൊ ഇവര് കരുതി കൂട്ടി അങ്ങേര് അതുപോലെയുള്ള വലിയ വലിയ ആൾക്കാരെ മൊത്തം നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. എന്തിന് ഇതൊക്കെ കാണാനും ഇത് കേൾക്കാനും മീഡിയക്കാരും ചാനലുകാരും ഇത് ഭയങ്കര ആഘോഷമായിട്ട് കൊണ്ടുനടക്കാണ്. എന്തിനാണ് ഇത്? നാണം കെട്ട പരിപാടിയല്ലേ ഇതൊക്കെ? അല്ല, നാണം കെട്ട പരിപാടിയല്ലേ? നാണം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിലല്ലേ ഈ പരിപാടി ചെയ്യുക. അവർക്ക് അതുമില്ല. എന്തിനാണ് ഇതിങ്ങനെ? അയ്യോ, ടി വി വെച്ച് കഴിഞ്ഞാൽ ഏപ്പടം കാണാൻ കാട്ടിലും ബോറായിട്ട് ഇപ്പൊ ഈ ചാനലില് റിപ്പോർട്ട് ചാനലിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ട് മടുത്ത്. അല്ല, ഒരു സ്ത്രീയെ പീഡിപ്പിച്ച ആ സ്ത്രീയെ പീഡിപ്പിച്ച രീതിയിലാണല്ലോ ചാനലിൽ പോയിട്ട് ഇരുന്നത്. ഇങ്ങനെ ഈ സ്ത്രീയെ അങ്ങനെയാണോ ഇരുന്നത്? പട്ടുസാരിയും കുറെ പുട്ടിയും ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ടിട്ട് ഒരു മേക്കപ്പ് ഇല്ലാത്ത ആ മുഖം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്നെ പേടിച്ചുകൊണ്ട് ഓടിപ്പോ. അല്ല, അങ്ങേ ഒരു നമ്മള് നമ്മുടെ നാട് ഓടുമ്പോ നടുവ് ഓടണം എന്നുള്ളൊരു ഒരു ചൊല്ലുണ്ട്. നമുക്കിപ്പോ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഇപ്പൊ നമ്മുടെ ഹസ്ബൻഡ് മരിച്ചു, അല്ലെങ്കിൽ നമുക്കൊരു ദുഃഖവാർത്ത കേട്ടു, നമ്മൾ അതിനനുസരിച്ച് നിക്കണം. ജനങ്ങളാണ് നമ്മളെ വിജയിപ്പിക്കണത്, അല്ല ജനങ്ങളാണ് നമ്മുടെ ആ ഒരു കാര്യത്തില് നമ്മള് ഞാൻ എന്റെ കാര്യം നോക്കും, അതല്ല. മറ്റുള്ളവര് നമ്മളെ എങ്ങനെ കാഴ്ചയിൽ കാണണമെന്നാണ്. ഇതെന്താന്ന് വെച്ചാല് ഒരു പീഡിപ്പിച്ച സ്ത്രീ ഒരു ചാനലിൽ പോയിട്ട് റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. അപ്പോണ്ട് പട്ടുസാരി, കൊറേ ലിപ്സ്റ്റിക്, കൊറേ പുട്ടി, എന്താണ് ഇത്? ഒരു അപ്പൊ തന്നെ മലയാളി സ്ത്രീകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. ഇത് അവരെ തേക്കാനെ കൊണ്ട് അവിടെ നിൽക്കുകയാണ്. എന്തിനാണ് ഈ ചേച്ചി ഈ ഒരു വൃത്തികെട്ട പരിപാടിക്ക്? ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ മുഖം കാണിക്കാൻ പോലും ആ സ്ത്രീ ഉൾക്കൊള്ളില്ല. എന്താന്ന് വെച്ചാല് അത്രയും സങ്കടപ്പെട്ട ഒരു കാര്യമാണ് പീഡനം എന്ന് പറയുമ്പോ. ഇതെന്താണിത്? ഇത് കൊറേ ആൾക്കാരുടെ ലിസ്റ്റും കൊണ്ട് അങ്ങോട്ട് ചെല്ലുക, പീഡനം 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 പറഞ്ഞുകൊണ്ട് ചെല്ലി. ഇത് കേൾക്കാൻ അത്ര നല്ല സുഖമുള്ള ഏർപ്പാടൊന്നും തോന്നുന്നില്ലേ? എന്താണ് ഈ മലയാളികൾ ഇങ്ങനെ ആയിപ്പോയത്? അയ്യയ്യേ, ഇതൊക്കെ ഒന്ന് പ്രതികരിച്ചോടെ. ഇതൊക്കെ ഇങ്ങനെ വെറുതെ എന്ത് ഊളകളാണ് നിങ്ങൾ മലയാളികള്, ഒന്ന് പ്രതികരിക്കാത്തണ്ടോ? അയ്യയ്യയ്യോ, വല്ലാത്ത കഷ്ടം. ഇതൊക്കെ ഇതൊക്കെ ടി വി ഇവരെ വിളിച്ച് പറയണം. ഇത് ഈ സ്ത്രീയെ പൊക്കി പൊക്കി കൊണ്ടുവരാണ് ഈ മീഡിയക്കാർ. ഇങ്ങനെ പൊക്കി 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 കൊണ്ടുവരണം, എന്തോ വല്ല സംഭവം എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പൊക്കി പൊക്കി കൊണ്ടുവരും. മൊത്തം കള്ളത്തരം ചെയ്തിട്ട് എല്ലാവരും സോളാർ തട്ടിപ്പിൽ തന്നെ അവർ പാവപ്പെട്ട് വീട്ടിൽ കിടന്ന വിദ്യാഭ്യാസം ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ സോളാർ തട്ടിപ്പിൽ തന്നെ അവർ എത്ര പൈസ ഉണ്ടാക്കി. ഒരു ദിവസം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ബെൻസിൽ ഒന്ന് ഇറങ്ങുന്നു, അവർക്ക് കാറ് തുറന്നു കൊടുക്കാൻ വരെ ആൾക്കാരുണ്ട്. അതിന്റെയൊക്കെ ആവശ്യം എന്താ?
ആ സ്ത്രീയെ അങ്ങോട്ട് പൊക്കി കൊണ്ടുവരിക, മുന്നോട്ട് ആ സ്ത്രീയോട് തിരിച്ച് അങ്ങോട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇവർക്കില്ല. പാവപ്പെട്ട നടന്മാര് കഷ്ടപ്പെട്ടുണ്ടാക്കി, അവര് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് അവര് വിജയിച്ച് അവരുടെ കഴിവ് കൊണ്ട് നേടിയെടുത്തതാ പലതും. അതൊക്കെ തല്ലി ഉടച്ചും എന്തെങ്കിലും ഒരു കാര്യം പറയാൻ തന്നെ ജനങ്ങൾ മുഴുവൻ അവരുടെ സ്ഥാപനം അല്ലെങ്കിൽ അവരുടെ തിയേറ്റർ അവരുടെ എല്ലാ കാര്യം തല്ലി ഉടച്ച് വൃത്തി. ഇവളെ പോലെയുള്ള തട്ടിപ്പുകാരികൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരിനെ ഒന്നും ഉപദ്രവിക്കാനൊന്നും ഈ നാട്ടുകാർക്ക് ഈ ജനങ്ങൾക്ക് പറ്റത്തില്ല, ആർക്കും പറ്റത്തില്ല. ഇങ്ങനെ മിണ്ടാണ്ട് നോക്കിക്കൊണ്ടിരിക്കും വായും മൂടിക്കെട്ടിട്ട്. പല ഞാൻ പറയുകയാണെങ്കിൽ ഈ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആൾക്കാരിന്റെ ലിസ്റ്റിലുള്ള ആൾക്കാർ മുഴുവൻ ഇവൾക്ക് മാനനഷ്ടം കൊടുക്കണം. ഇത് പീഡനമല്ല, ഇത് മറ്റേ കേസാണ്. എവിടെ പേരക്ക് കേസ് കൊടുക്കണം, എവളാണ് പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട്. അതന്നെ പാവപ്പെട്ട ആ എണിച്ചു നൂരാൻ പറ്റാത്ത ആ ഉമ്മൻചാണ്ടി സാറൊക്കെ ഇവളുടെ ഈ തടിയും ഈ വണ്ണവും ഇതൊക്കെ വേണ്ട, ഇവളായിരിക്കും അവിടെ പീഡിപ്പിക്കാൻ പോയത്. അല്ലാതെ അവൾ ആ മനുഷ്യനൊന്നും അതിനുള്ള ആരോഗ്യമൊന്നും ഇല്ല. നിങ്ങക്ക് കണ്ട മനസ്സിലായി കൂടെ, ഒരു പ്രായം ചെന്ന് ഒരു മുത്തശ്ശിന്റെ പ്രായമുള്ള ഒരു ഒരു ആള് ഒരു ഇജാതി തടി എന്താ പറയാ, എന്താ രൂപസത്വം അതിനൊക്കെ രൂപമാണ്. സത്യത്തില് പെണ്ണെന്ന് പറയാൻ തന്നെ നമുക്ക് അറക്കും, അങ്ങനെ ഒരു വൃത്തികെട്ട രൂപം അവരുടെ. എന്നിട്ട് അതിനെ പൊക്കിക്കൊണ്ടുവരാന് കൊറേ ആൾക്കാര് എന്താണത്, എന്താ ഈ മലയാളികൾ ഇങ്ങനെ ആയിപ്പോയത്? ഇത്രയെങ്കിലും വിവരം വേണ്ടേ? വല്ലാത്ത കഷ്ടം കേട്ടോ ഇതൊക്കെ. ഇത്രയും കാര്യങ്ങൾ പറയാനായിട്ടില്ല, വെച്ച ഇവക്കട പോന്തിയ കാണത്തോളൂ, കണി കാണാൻ വേണ്ടി ചാനലില് വെക്കുന്ന ഈ മീഡിയക്കാരെ ആദ്യം പറയാനായിട്ട്. ചാനലില് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ മീഡിയക്കാർ ഈ ഫോട്ടോ എടുത്തങ്ങടും, സരിതാ നായർ പ്രസംഗിച്ചോണ്ടിരിക്കുന്നത്, എന്തൊക്കെ സംഭവങ്ങള്, എനിക്കറിയില്ല എന്താണത്. അവള് പറഞ്ഞ ഇംഗ്ലീഷ് പറഞ്ഞ കേട്ടെങ്കിൽ തന്നെ നമ്മള് ഞാൻ എന്താ പറയാ, എന്റെ ലൈഫിനെ എന്റെ കരിയർ പീഡനത്തെ കുറിച്ചൊക്കെ പ്രൊസീജിയർ കാണണം. ആൾക്കാർക്ക് മുഖത്ത് തുണി ഇട്ടിട്ടാണ് ഓരോരോ പെണ്ണുങ്ങൾ വന്നിട്ട് എന്നെ കാണിക്കരുത് അല്ലെങ്കിൽ എന്നെ ചെയ്യരുത് അല്ലെങ്കിൽ എന്റെ കാര്യം പറയരുത് അങ്ങനെ പറഞ്ഞിട്ട്. ഇവക്കെ അത് ഭയങ്കര ലാവിഷായിട്ട് എന്താ പറയാ, വല്ലാത്ത സിനിമ സ്റ്റോറി പറയണ പോലെയാണ് തുടങ്ങി വെക്കുന്നത്. ഇത് കേക്കാൻ കൊറേ ആൾക്കാർ, ഇത് ഈ ചാനലില് കൊണ്ടുവന്ന് വിളി ഇരുത്താൻ കൊറേ പേര്, അയ്യയ്യോ നാണം കേട്ടവര്, ഈ ഇങ്ങനെ പറയുന്നവരിന് വേറെ രീതിയില് ഇത്രയും മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം ഉള്ളേ. സത്യം പറഞ്ഞു കഴിഞ്ഞാ ഒരിടയ്ക്ക് അവള് പറയുന്നുണ്ടായിരുന്നു ഇവളുടെ വീഡിയോ അശ്ലീല വീഡിയോ ആരായിരുന്നു, ഇവള് തന്നെ ഷൂട്ട് ചെയ്ത അതൊക്കെ നാണം. നിന്നെയൊക്കെ ആരായിട്ട് പീഡിപ്പിച്ചു എന്ന് പറയുക, എനിക്ക് അറിയാണ്ട് ചോദിക്കുക, നിന്നെ ആരെ പീഡിപ്പിച്ചു എന്ന് പറയും. നിന്റെ എന്താണ് വീഡിയോസും നിന്റെ ഫോട്ടോസും എല്ലാം നീ തന്നെ ഷൂട്ട് ചെയ്തിട്ട് നീ തന്നെ പബ്ലിസിറ്റി ചെയ്തിട്ട് നീ നടക്കുന്ന നിനക്ക് നിന്നെ ആരടി പീഡിപ്പിക്കുക, അയ്യേ ഛേ നാണം കെട്ട പരിപാടി. മലയാളി പെണ്ണുങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഈ നാട്ടില് കുറച്ച് വിലയൊക്കെ ഉണ്ട്. അത് എവള് കാരണമായിട്ട് കളഞ്ഞു വിളിക്കുന്ന എനിക്ക് തോന്നുന്നു പെണ്ണുങ്ങളുടെ നാണം മാനം കളയാൻ വേണ്ടി തീർന്ന ഒരു സാധനം. അതിന് വേണ്ടിട്ടായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. നിനക്കോ നാണോ മാനവും ഇല്ല, നിനക്കോ നാണോ മാനവും ഉളുപ്പും ഇല്ല, മറ്റുള്ളവരിനെങ്കിലും നീ വെറുതെ വിട്, ഈ പെണ്ണുങ്ങളെ മൊത്തം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് നാണോ മാനവും ഇല്ല എന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. മതി മതി, നിർത്തുവാണ്.